ഹായ് ഫ്രണ്ട്സ്, ഡി ഐ വൈ എവറിത്തിങ് ഹോം മെയ്ഡിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളുടെ 1 ഇയർ വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടു എന്ന് വിചാരിക്കുന്നു. കാണാത്തവർക്ക് വേണ്ടി ലിങ്ക് ഞങ്ങൾ സജഷൻ ബോക്സിൽ ഇടുന്നുണ്ട്, എല്ലാവരും പോയി കാണണം. സോ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന വീഡിയോ ഫോം ഷീറ്റ് വെച്ച് ചെയ്യാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള 3 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബോ ആണ്. അപ്പോൾ നമുക്ക് സമയം കളയാണ്ട് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ അതാ ഈ ബോ ആണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഫസ്റ്റ് അതിന് ഞാനിവിടെ ഒരു ബ്ലാക്ക് ഫോം ഷീറ്റ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ സൈസ് എന്ന് പറയുന്നത് 6x6 cm ആണ്. അപ്പോൾ ഞാനിതിനെ നേരെ തിരിച്ച് വെച്ചിട്ട് സ്കെയില് യൂസ് ചെയ്തിട്ട് ക്രോസ് ആയിട്ട് 2 ലൈൻസ് ഡ്രോ ചെയ്യാണ്. നമുക്ക് ഈ ക്രോസ് ലൈൻസിലൂടെ കട്ട് ചെയ്യണം. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ ആ സെൻറ്റർ പോർഷൻ വരെ കട്ട് ചെയ്തെടുക്കരുത്, കുറച്ച് സ്പേസ് ലീവ് ചെയ്തിട്ട് ഇതുപോലെ വേണം കട്ട് ചെയ്യാനായിട്ട്. അതുപോലെ എല്ലാ സൈഡിൽ നിന്നും കട്ട് ചെയ്ത് കൊടുക്കണം. ദാ ഇനി നമുക്ക് ഇതിനെ ദാ ഇതുപോലെ ഒരു സൈഡിൽ നിന്ന് സെൻറ്ററിലേക്ക്, അതുപോലെ മറ്റേ എഡ്ജും സെൻറ്ററിലേക്ക് ആക്കി കൊടുക്കുക. ഇതുപോലെ 2 ഓപ്പോസിറ്റ് സൈഡ്സും ചെയ്യണം. നമുക്കത് ഗ്ലൂ ഗൺ യൂസ് ചെയ്ത് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് സെൻറ്ററിൽ ഇതുപോലെ ഒരു സ്ക്വയർ പീസ് വെച്ചിട്ട് ബാക്കി പോർഷൻ കട്ട് ചെയ്ത് കളയണം. അതിന് സ്കെയിലും പെന്നും യൂസ് ചെയ്ത് ഞാൻ ഡ്രോ ചെയ്തിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അതേപോലെ മുകളിൽ ഞാനൊരു വി ഷേപ്പ് വരുന്ന രീതിയിൽ ഡ്രോ ചെയ്തെടുക്കുകയാണ്. നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇനി നമുക്ക് ഈ പോർഷൻ കട്ട് ചെയ്ത് കളയാം. അപ്പോൾ കട്ട് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെയാണ് ഏകദേശം വരിക. ഇനി നമുക്ക് ദാ ഈ ഒരു പോർഷനെ ബാക്കിലേക്ക് ഫോൾഡ് ചെയ്യാം. എന്നിട്ട് അതങ്ങനെ നിൽക്കുന്ന രീതിയിൽ നമുക്ക് ഗ്ലൂ ഗൺ യൂസ് ചെയ്ത് സെറ്റ് ചെയ്ത് കൊടുക്കണം. ഇനി ചെയ്യേണ്ടത് ദാ ഈ ഒരു പോർഷനെ നമ്മൾ ബാക്കിലേക്ക് ഫോൾഡ് ചെയ്യുക, എന്നിട്ട് അതിനെ ബാക്ക് പോർഷൻ ഗ്ലൂ ഗൺ വെച്ച് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ബോ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ ടെയിലില് ജസ്റ്റ് ഒന്ന് സിസേഴ്സ് യൂസ് ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ ആദ്യത്തെ ടൈപ്പ് ബോ. അപ്പോൾ നമുക്ക് നേരെ നെക്സ്റ്റ് ബോയിലേക്ക് പോവാം. നമ്മൾ ചെയ്യാൻ പോകുന്ന ഈ ഒരു ബോ ആണ്. അത് ചെയ്യാൻ ആവശ്യമായിട്ടുള്ളത് 2 6x8 cm 6x1 cm. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ആദ്യം നമുക്ക് 6x8 cm എടുക്കാം, തിരിച്ച് പിടിച്ചിട്ട് ഇതുപോലെ അതിനെ ഫോൾഡ് ചെയ്യാം. നമുക്ക് ഇതിൻ്റെ ഇടയിൽ ഗ്ലൂ ഗൺ ചെയ്ത് കൊടുക്കാം. സെൻട്രൽ പോർഷനിൽ മാത്രം ഗ്ലൂ ഗൺ ചെയ്താൽ മതി, എൻ്റയറായിട്ട് അതിനെ ഒട്ടിക്കേണ്ട. ദാ ഇതുപോലെ സെൻറ്ററിൽ മാത്രം നമുക്ക് ഗ്ലൂ ഗൺ ആക്കി കൊടുക്കാം. അത് നല്ലോണം സ്റ്റിക്കായി കഴിയുമ്പോൾ നമുക്ക് സിസേഴ്സ് യൂസ് ചെയ്തിട്ട് ദാ ഇതിൻ്റെ എഡ്ജ് കർവ് ആക്കി കൊടുക്കാം. ഒരു സൈഡ് മാത്രമല്ല, 2 സൈഡിലും ചെയ്ത് കൊടുക്കണം. നല്ലോണം സ്റ്റിക്കായി കഴിയുമ്പോൾ ദാ ഇതുപോലെ ഏറ്റവും ബാക്കിൽ നിന്ന് എടുത്തിട്ട് സെൻറ്ററിലേക്കല്ല, എഡ്ജ് കുറച്ച് കയറി നിൽക്കുന്ന രീതിയിൽ ഇതുപോലെ ഫോൾഡ് ചെയ്തിട്ട് നമുക്കിവിടെ ഗ്ലൂ ഗൺ ചെയ്ത് കൊടുക്കാം. സെയിം രീതിയിൽ നമുക്ക് ഇപ്പുറത്തെ സൈഡിലും ചെയ്ത് കൊടുക്കാം. ഷീറ്റിന് കട്ടിയുള്ളതുകൊണ്ട് കുറച്ച് സമയം എടുക്കും അത് ഗ്ലൂ ഗൺ ആണെങ്കിലും ഒട്ടാനായിട്ട്. അത് സ്റ്റിക്കായി കഴിയുമ്പോൾ ഇങ്ങനെ പുറത്തേക്ക് നിൽക്കുന്ന ഈ പോർഷൻ ബാക്കിലേക്ക് ഫോൾഡ് ചെയ്ത് 2 സൈഡിൽ നിന്ന് ഫോൾഡ് ചെയ്ത് ബാക്കിലേക്ക് ആക്കിയതിന് ശേഷം നമുക്ക് ഗ്ലൂ ഗൺ യൂസ് ചെയ്ത് 2 സൈഡിൽ നിന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ സ്റ്റിക്ക് ചെയ്ത പോർഷനെല്ലാം നല്ലോണം സ്റ്റിക്കായിട്ടുണ്ട്.
അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഗ്ലൂഗൺ യൂസ് ചെയ്ത ആ പോർഷൻ ഇത്തിരി ഇതായിട്ടിരിക്കുന്നത്. നമുക്കത് കവർ ചെയ്യാനാണ് ഞാനിവിടെ 1x6 cm സ്ട്രിപ്പ് കട്ട് ചെയ്ത് വെച്ചേക്കുന്നത്. അത് നമുക്കിവിടെ ഗ്ലൂഗൺ യൂസ് ചെയ്ത് അറ്റാച്ച് ചെയ്ത് നോക്കാം. അങ്ങനെ നമ്മൾ നമ്മുടെ രണ്ടാമത്തെ ബോൾ ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി എങ്ങനെയാണ് ലാസ്റ്റത്തെ ബോൾ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഈ ഒരു വലിയ ബോ ആണ്. എനിക്ക് കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് ഈ ബോ ആണ്. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ആദ്യം വേണ്ടത് ഒരു 5 to 10 cm ഒരു ഇത്, പിന്നെ 50 x 4.5 cm, പിന്നെ 1 inch വിട്ടും. ലെങ്ത് ഞാൻ എക്സസൈസ് ആയിട്ട് എടുത്താണ് കട്ട് ചെയ്ത് കളയാലോ എന്നോർത്ത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇതുണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് 15 x 4.5 cm പീസ് എടുക്കാം. അതിനകത്ത് സെൻറ്ററിലോട് ഇങ്ങനെ ഫോൾഡ് ചെയ്തതിന് ശേഷം ഒന്നും കൂടി അതിന് ഒരു സൈഡ് മാത്രം എടുത്തതായി ഇതുപോലെ ഫോൾഡ് ചെയ്യാം. അതിനുശേഷം സിസേഴ്സ് യൂസ് ചെയ്ത് അതിലൊരു ട്രയാങ്കിൾ ഷേപ്പ് ഡ്രോ ചെയ്തെടുക്കണം. അപ്പോൾ ഇതെങ്ങനെ എന്തിനാ വരച്ചതെന്ന് വെച്ചാൽ നമുക്ക് ഈ റെക്റ്റാങ്കിളിൻ്റെ രണ്ട് സൈഡും ഷാർപ്പാക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ട്രയാങ്കിൾ ഇതിനകത്ത് വരച്ചത്. നമുക്കപ്പോൾ സിസേഴ്സ് യൂസ് ചെയ്തിട്ട് നമുക്കത് ആ പോർഷൻ കട്ട് ചെയ്ത് കളയാം. അപ്പോഴാ സംഭവം ഇതുപോലെ കിട്ടി. ഇനി നമുക്ക് ഇതിൻ്റെ എല്ലാ എഡ്ജസും ദാ ഇതുപോലെ കർവാക്കി കൊടുക്കാം. ഇനി നമുക്കിതാ ഇതിൻ്റെ സെൻറ്ററിലേക്ക് ഫോൾഡ് ചെയ്തതിന് ശേഷം സെൻറ്ററിൽ നേരത്തെ ചെയ്ത പോലെ തന്നെ സെൻറ്ററിൽ മാത്രം ഗ്ലൂ ഗൺ വെച്ച് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതാ ഇതിനെ ബാക്കിലേക്ക് ഫോൾഡ് ചെയ്യാം രണ്ട് സൈഡിൽ. പക്ഷെ സെക്കൻഡ് വീഡിയോയിലെ പോലെ 3 folds ഇല്ല. നടുക്കിൽ നിന്ന് ഫോൾഡ് ചെയ്തതിന് ശേഷം ബാക്കിലേക്ക് ജസ്റ്റ് അതിനെ ഫോൾഡ് ചെയ്ത് വയ്ക്കുകയാണ് ചെയ്യുന്നത്. നമുക്കതും ഗ്ലൂ ഗൺ വെച്ച് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോഴാ ഏകദേശം ഇതുപോലെ ഇരിക്കും, നല്ലോണം സ്റ്റിക്കായിട്ടുണ്ട്. നമുക്ക് ഇതാ ഇതുപോലെ ഇതിനെ അകത്തേക്ക് ബെൻഡ് ചെയ്ത് വയ്ക്കാം. ഇതാ ഇതുപോലെ കർവ് അകത്തേക്കായിരിക്കും. അതുപോലെ ഒന്ന് ജസ്റ്റ് കൈ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ നമുക്കിതിനെ രണ്ട് സൈഡിൽ നിന്നും അകത്തേക്ക് ഗ്ലൂ ഗൺ വെച്ച് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അതാ ഇതൊരു ബോ പോലെ ആയിട്ടുണ്ട്. നമുക്കിനി ഇതിനെ സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് മറ്റേ ആ ചെറിയ പീസ് 5 x 10 cm വെച്ചിട്ട് കുറച്ച് പരിപാടിയുണ്ട്, നമുക്കത് ചെയ്യാം. 5 x 10 cm ഷീറ്റ് എടുത്ത് നടുക്കിലൂടെ ഫോൾഡ് ചെയ്യാം. ഒന്നുകൂടി ഫോൾഡ് ചെയ്തതിന് ശേഷം നമുക്ക് ആ ഫോൾഡ് അവിടെ വരുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ നല്ലോണം ഇത് പ്രസ് ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം ഒരു ആർച്ച് പോലെ നമുക്ക് അവിടെ നിന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പം നമുക്കത് സിസേഴ്സ് യൂസ് ചെയ്ത് കട്ട് ചെയ്ത് കളയാം. ഏകദേശം ഇതുപോലെ ഇരിക്കണം കട്ട് ചെയ്ത് കഴിയുമ്പോൾ. ഇനി നമുക്ക് ഇതിൽ ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ ഇതിനെ നമുക്ക് സെൻറ്ററിലൂടെ ഫോൾഡ് ചെയ്യണം. അവിടെ ഗ്ലൂ ഗൺ വെച്ച് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. സ്റ്റിക്ക് ചെയ്തതിന് ശേഷം നമുക്കിനി ബാക്കിയുള്ള പോർഷനെ ബാക്കിലേക്ക് ഫോൾഡ് ചെയ്ത് ഗ്ലൂ ഗൺ വെച്ച് രണ്ട് സൈഡിൽ നിന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അവിടാ നമ്മൾ രണ്ട് പീസും റെഡി ആയിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു പീസിനെ താഴത്തേക്ക് ബെൻഡ് ചെയ്തതിന് ശേഷം ഗ്ലൂ ഗൺ വെച്ചിട്ട് ഇതാ നമ്മുടെ ഈ പോർഷനായിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതാ നമ്മുടെ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി ലാസ്റ്റ് സ്റ്റെപ്പ് ഇതാ ഈ സ്ട്രിപ്പ് ഇതാ. ഇവിടെ നിങ്ങൾക്ക് കാണാൻ ഞാൻ സെയിം കളറാണ് യൂസ് ചെയ്തേക്കുന്നത്. ഇവിടെ ഒരു കളർ കോൺട്രാസ്റ്റിന് വേണ്ടിയിട്ടാണ് ഞാൻ വൈറ്റ് കളർ എടുത്തേക്കുന്നത്. ഇതുപോലെ ഇതിനെ നമുക്ക് ഗ്ലൂ ഗൺ വെച്ചിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ ഇവിടെ കുറേ എക്സസ് പോർഷൻ ഉണ്ട്, അത് നിങ്ങൾക്ക് കട്ട് ചെയ്ത് കളയാം. ഇതാ അപ്പോൾ നമ്മുടെ ലാസ്റ്റ് ബോളും അതിനെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ
ത്രീ ഡിഫറെൻറ്റ് ടൈപ്സിൻ്റെ ബോണിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുകൂടാതെ ഈ മൂന്ന് ബോയിൽ ഏത് പോവാണ് ഇഷ്ടമായതെന്ന് കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യണം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇത് നമുക്ക് ഗിഫ്റ്റ് ബോക്സിലൊക്കെ ഡെക്കറേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യാം, അതുപോലെ തന്നെ ഹെയർ ആക്സസറീസിലൊക്കെ യൂസ് ചെയ്യാനാണ്. അതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്, അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നല്ല, വരുന്ന വീഡിയോസിൽ ഞങ്ങൾ ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ടാണ് ഇതിൽ മെൻഷൻ ചെയ്യാതിരുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു. ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സോ പുതിയൊരു വീഡിയോ വരുന്നവരേക്കും ടാറ്റാ, ബൈ ബൈ.